അല്ലേട്ടാ, ഈ ടി സിയും ബർത്ത് സർട്ടിഫിക്കറ്റും ഒക്കെ ഏട്ടൻ വിചാരിച്ച നടക്കൂ? പിന്നെ അല്ലാതെ. ഒന്നിങ്ങോട്ട് വന്നു ഏട്ടാ. എന്താ മോനു? എന്താ ഏട്ടന്റെ പ്ലാൻ? ഫേക്ക് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാനാണോ? അത് പിന്നീട് വലിയ പ്രോബ്ലം ആവും കേട്ടോ. ഫേക്ക് ഒന്നും അല്ല. പിന്നെ ഒറിജിനലോ? ഇവളുടെ ഉത്തരവാദിത്തപ്പെട്ട റിലേറ്റീവ്സ് ആരെങ്കിലും ഇല്ലാതെ എങ്ങനെയാ ഇതൊക്കെ? അതൊക്കെ ഉണ്ട്. ഇവൾക്കൊരു മാമനുണ്ട്. ഇവളുടെ മാമനോ? അതേ മോനു. മുമ്പൊരു അച്ഛൻ വന്നതുപോലെ എങ്ങാനും ആണോ? ഏയ്, ഇത് ഒറിജിനൽ മാമനാ. നിന്നോട് ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇവളെ സ്കൂളിൽ ചേർക്കാൻ പ്ലാൻ ചെയ്തപ്പോ തന്നെ പണ്ട് ഇവള് പഠിച്ചിരുന്ന സ്കൂളിൽ ചെന്ന് ഞാൻ തിരക്കിയിരുന്നു. അങ്ങനെ അവളുടെ മാമനെ തപ്പിപ്പിടിച്ചത്. അയാൾക്ക് ഇപ്പോഴും ഇവളോട് സ്നേഹമുണ്ട്. അയാളുടെ ഭാര്യയ്ക്കും മക്കൾക്കുമാണ് ഇവളെ വേണ്ടാത്തത്. വിവരം അറിഞ്ഞപ്പോ ആൾക്ക് സന്തോഷമായി. ടി സി ഒക്കെ റെഡിയാക്കി വെക്കാന്ന് അയാൾ പറഞ്ഞു. ഇവളുടെ അച്ഛനാരാണെന്ന് അയാൾക്കറിയില്ലേ? ഏയ്, ഒരറിവുമില്ല. അറിയാവുന്ന ആളും മരിച്ചും പോയല്ലോ. ആകെയുള്ള കുറച്ച് ബന്ധുക്കൾക്ക് ഇവളെ ഒട്ട് വേണ്ടതാനും. ആ, ഇതൊക്കെ അവള് നിന്നോട് പറഞ്ഞ് നിനക്കും അറിവുള്ളതാണല്ലോ. അപ്പോ അന്ന് അവള് പറഞ്ഞത് മുഴുവൻ സത്യം തന്നെയല്ലേ? പിന്നല്ലാതെ. ആകെ കള്ളത്തരം കാണിച്ചത് വേഷത്തിന് മാത്രം. ഇനി അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്നാ ഞാൻ ചെല്ലട്ടെ. ഫോട്ടോ എടുത്ത് ഉടനെ കൊടുക്കണമെന്നാ സൂസമ്മയുടെ പറഞ്ഞിരിക്കുന്നത്. സൂര്യഭഗവാൻ പോലും കുടുംബത്ത് പോകാൻ വേണ്ടി പടിഞ്ഞാട്ട് ചാഞ്ഞു തുടങ്ങി. കാലൻ പോത്തിന്റെ പുറത്ത് കേറി പോകുന്നത് പോലെ ഇവിടുന്ന് ഇരുചക്ര ചക്രത്തിൽ കേറിപ്പോയ ആമ്പ്രനോന് മാത്രം ഇത്രയും നേരമായിട്ടും ചേക്കേറാൻ തോന്നിയിട്ടില്ല. പാലിന്റെ കാശ് വരിപ്പിക്കാനാണെന്നും പറഞ്ഞ് പോയിട്ട് ഇയാൾ ഇതെവിടെ പോയി കിടക്കുവാണോ? കാരണം നമ്പർ വിളിച്ചിട്ടൊന്നും കാര്യമില്ല. എനിക്കാണെങ്കിൽ രണ്ട് കയ്യേ ഉള്ളൂ. ഇനി നൂറുകൂട്ടം പണി ബാക്കി കിടക്കുക. അല്ലെങ്കിൽ തന്നെ ഈയിടെയായിട്ട് നിനക്കൊന്നും ഞാൻ കലക്കി തരുന്ന കുടിക്കാൻ മടിയാണല്ലോ. അങ്ങനെ തിരുമോന്ത കണ്ടാലേ നിനക്കൊക്കെ തൊണ്ടേത് ഇറങ്ങുള്ളൂ. വരട്ടെ, വന്ന് കലക്കി തരട്ടെ, അപ്പൊ കുടിച്ചാ മതി. മര്യാദക്ക് മിണ്ടാതെങ്ങാനും അവിടെ കടന്നോണം. ഇല്ലെങ്കിലേ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും തള്ളേം പിള്ളേം. കേട്ടോ, തലേമ്മി തലനിറച്ച് രണ്ട് സന്താനങ്ങൾ ഉള്ളതാണെങ്കിൽ ഒഴിവുകാലം ആഘോഷിക്കാൻ മുത്തശ്ശന്റെ മുത്തശ്ശേരി എടുത്ത് എഴുന്നള്ളിട്ട് ഇതുവരെ തിരിച്ചെഴുന്നള്ളാറായിട്ടില്ല. സ്കൂള് തുറക്കാനാണെങ്കിൽ ഇനി അധിക ദിവസവും ഇല്ല. അതുങ്ങൾക്കാണെ രണ്ടക്ഷരം പഠിച്ച് കണ്ണു തെളിയണമെന്നൊരു ചിന്തയില്ല. അതെങ്ങനാ തന്തേടയല്ലേ മക്കള്? തിരിച്ചിങ്ങട്ട് എത്തിയാ? ഞാൻ വിചാരിച്ച് വേറെ എങ്ങാണ്ട സംബന്ധം വെച്ച് അവിടെ എങ്ങോട്ട് കൂടിയെന്ന്. ഇനി വെല്ലുവിളിമാരും കൂടെ കൂടിയിട്ടുണ്ടോ മനുഷ്യ? അതേടി, ഞാൻ ചിലപ്പോ വേറെ സംബന്ധം ചെയ്തെന്നും അവിടെ തന്നെ പുറത്തുനിന്നും ഒക്കെ വരും. അല്ലാതെ നിന്റെ ഈ കുടാധികാരവും സഹിച്ച് എത്ര കാലം ഇങ്ങനെ കുറ്റിയടിച്ച പോലെ വട്ടത്തി ചുറ്റിക്കറങ്ങും? വേറെ സംബന്ധം വെച്ച് പൊറുക്കാൻ വന്ന ഒരഴകിയ രാവണൻ. അതേടി, അതിപ്പോ ഞാനല്ലല്ലോ, നീയല്ലേ എനിക്ക് വേറെ സംബന്ധം മുക്കിക്കൊണ്ടുവന്നത്. അങ്ങനെ വല്ല പൂതി ഉണ്ടെങ്കിൽ മനസ്സി വെച്ചാ മതി. ചന്ദ്രൻ സാറാണല്ലോ. ഈശ്വര, എന്താണോ? ആ ചന്ദ്രൻ സാർ, എന്താ വിളിച്ചേ? അവിടെ വല്ല വിശേഷം ഉണ്ടോ? വിശേഷം ഉണ്ടോന്നോ? ഇവിടെ വിശേഷങ്ങളേ ഉള്ളൂ നന്ദ. ഇന്ന് നന്ദന തന്ന വാക്ക് ഞാൻ പാലിച്ചു. അനുമോളെ സ്കൂളിൽ ചേർത്തു. അതും മോഹന്റെ മോള് തമ്പുരു പഠിക്കുന്ന അതേ സ്കൂളിൽ തന്നെ. ഇംഗ്ലീഷ് മീഡിയാ. ഇംഗ്ലീഷ് മീഡിയത്തിലോ? കേട്ടോ, ചന്ദ്രൻ സാർ അനുമോളെ സ്കൂളിൽ ചേർത്തെന്ന്. അതും മോഹൻ സാറിന്റെ മകള് പഠിക്കുന്ന അതേ സ്കൂളിൽ തന്നെ. ഇംഗ്ലീഷ് മീഡിയാ, ഇംഗ്ലീഷ് മീഡിയം, ഇംഗ്ലീഷ് മീഡിയം. എന്നിട്ട് പിന്നെ എന്തൊക്കെയുണ്ട് സാറേ വിശേഷങ്ങള്? കേൾക്കാൻ കൊതിയായിട്ടാ. വിശേഷങ്ങൾ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് നന്ദാ. ഫോണിൽ കൂടെ പറഞ്ഞാൽ തീരില്ല. അനുമോളെയും കൂട്ടി നേരിട്ട് ചന്ദനച്ചോരയിലേക്ക് വരുന്നുണ്ട് ഞാൻ. അതെയോ, വരുന്നുണ്ടോ? അതൊക്കെ ഞാൻ മുൻകൂട്ടി വിളിച്ചു പറയാം. അതിനുമുമ്പ് അവളുടെ സ്കൂളിൽ നിന്ന് വാങ്ങാനുള്ള പേപ്പറുകളും ജനന സർട്ടിഫിക്കറ്റും ഒക്കെ നന്ദനൊന്ന് സംഘടിപ്പിച്ചു വയ്ക്കണം. ആ മതി മതി.
പിന്നെ വേറൊരു വിശേഷം എന്താന്ന് വെച്ചാ, അവളെ സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് മോഹന സ്കൂളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഏയ്, അതൊന്നും അറിഞ്ഞിട്ടല്ല. അവൻ തമ്പുരു മോളെയും കൂട്ടി സ്കൂളിലെ പ്രിൻസിപ്പലിനെ കാണാൻ വന്നതായിരുന്നു. എന്തായാലും എന്റെ മോള് ഭാഗ്യമുള്ള ആളാ. അറിഞ്ഞിട്ടല്ലെങ്കിലും അവളുടെ അച്ഛന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ അവൾക്ക് സ്കൂളിൽ ചേരാൻ പറ്റിയല്ലോ. പിന്നെ ആ സ്കൂളിൽ ചേർക്കാൻ ഒരുപാട് കാശ് വേണ്ടി വന്നില്ലേ? അതൊക്കെ മോഹൻ സാറ് തന്നു. ഏയ്, അതൊന്നും മോഹൻ തന്നിട്ടല്ല, ഈശ്വര സഹായം കൊണ്ട് ഒക്കെ അങ്ങ് നടന്നു. ഒക്കെ ഞാൻ വിശദമായിട്ട് പറയാം. മിക്കവാറും അടുത്ത ദിവസം തന്നെ ഞങ്ങൾക്ക് അങ്ങോട്ട് വരേണ്ടി വരും. സ്കൂളിൽ കൊടുക്കേണ്ട പേപ്പറുകളൊക്കെ എത്രയും വേഗം കൊടുത്തേ പറ്റൂ. അനുമോള് ഇപ്പൊ സാറിന്റെ അടുത്തുണ്ടോ? ഉണ്ടെങ്കിൽ ഫോണൊന്നും നമുക്ക് കൊടുക്കാമോ? അവള് എന്റെ കൂടെയുണ്ട്, പക്ഷെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഫോട്ടോ സ്റ്റുഡിയോക്ക് അകത്താ. ഓ, എന്തായാലും അടുത്ത ദിവസം തന്നെ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ടല്ലോ, അപ്പൊ നേരിട്ട് സംസാരിക്കാം. മതി, അങ്ങനെ ആയിക്കോട്ടെ. എന്നാ പിന്നെ നേരിട്ട് കാണാം, ഞാൻ ഫോൺ കട്ട് ചെയ്യാണേ. ഓ, ആയിക്കോട്ടെ, ശരി സാർ. അപ്പൊ കട്ടോടി, നീ അനുമോളെ കാൽച്ചുവട്ടിലിട്ട് നിന്റെ ഇഷ്ടത്തിന് തട്ടിക്കളിച്ച് കാശുണ്ടാക്കാന്ന് കരുതി എന്തൊക്കെ വേഷം കെട്ടാടി നീ കാൽച്ചുകൂട്ടിയത്. പക്ഷെ ഈശ്വരൻ നിന്റെ വഴിപാട് മേടിച്ച് നീ ആഗ്രഹിക്കുന്ന പോലെയൊക്കെ നടത്താൻ വിട്ടുതരുമെന്നാ നീ വിചാരിച്ചേ? ഇല്ല, അതിന് ഈശ്വരൻ നിന്നെ അനുവദിക്കില്ല. എന്റെ നന്ദിനിയുടെ ആത്മാവ് അവളോടൊപ്പം ഉള്ളിടത്തോളം കാലം ആരൊക്കെ എന്തൊക്കെ കാണിച്ചാലും എന്റെ കുട്ടിക്ക് ഒന്നും സംഭവിക്കാൻ പോടില്ല. അത് മാത്രമല്ല, അവളെ ഇപ്പൊ ചന്ദ്രൻ സാറ് ചേർത്തേക്കണതേ മോഹൻ സാറിന്റെ മോള് പഠിക്കുന്ന അതേ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ തന്നെയാ. അറിയോ, നീ നോക്കിക്കോ, എന്റെ കുട്ടി പഠിച്ച് പഠിച്ച് വലിയൊരാളാവും. ഇവിടുത്തെ മലയാളം പള്ളിക്കൂടത്തിൽ പഠിച്ച അവളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചെന്ന് പഠിക്കാൻ കൂടിയാലേ മുക്കി മുക്കി മൊട്ടയിടും. അല്ലാതെ വലിയ LLB ഡോക്ടർ ആകാൻ പോവുമല്ലേ? നടന്നത് തന്നെ. ഹെടി, അറിയാൻ പാടില്ലെങ്കിൽ വായടിച്ച് മിണ്ടാണ്ടിരുന്നോളാ. LLB പഠിക്കണതേ ഡോക്ടർ ആവാനല്ല, വക്കീലാവാനാ. വക്കീലാവാൻ എനിക്ക് അത്ര പഠിപ്പ് ഉള്ളൂ. നമ്മള് പിന്നെ കൊറേ പഠിച്ച് പാസ്സായ ആളാണല്ലോ. എനിക്കത്രയും പഠിപ്പൊന്നുമില്ല എന്ന് കരുതി നിന്നെ പോലെ അറിയാത്ത കാര്യങ്ങൾ അഭിപ്രായം പറഞ്ഞ് ഞെളിയാനുള്ള അത്രക്ക് വിവരക്കേടൊന്നും എനിക്കില്ല. ഞാൻ പറയാറുമില്ല. പെങ്ങടെ മോടെ കാര്യം അറിഞ്ഞപ്പോഴേ നിങ്ങൾക്കിപ്പോ പറയാൻ തോന്നുന്നാവായല്ലോ. എന്നാ ഈ നാവും കരുതലും സ്വന്തം മക്കളുടെ കാര്യത്തിൽ ഇത്തിരിയെങ്കിലും കാണിച്ചിരുന്നെങ്കിൽ എന്നെയോ അത് നിങ്ങള് പഠിച്ച ക്ലാസ്സിൽ തന്നെ വീണ്ടും പഠിക്കേണ്ട ഗതികേടില്ലാതെ പാസ്സായി പോയേനെ. അതെങ്ങനെയാ നിന്റെ അല്ലേ സന്താനങ്ങള്, എത്ര പറഞ്ഞു കൊടുത്താലും തലയിലേക്ക് കയറണ്ടേ? പഠിപ്പിന്റെ കാര്യം പറഞ്ഞപ്പോ ഉടനെ അതുങ്ങൾ എന്റെ മാത്രം മക്കളായി. അതെ, ഞാൻ അതുങ്ങളെ വീട്ടിൽ നിന്ന് വന്നപ്പോളേ പള്ളാച്ചമ്മന്നോട് വന്നൊന്നുമല്ല. ഇനി അതി കടിച്ചു തൂങ്ങി തമ്മിൽ തല്ലാൻ നിക്കണ്ട. അടുത്ത ദിവസം അവരും ഇങ്ങോട്ട് വരും. അനുമോളും ചന്ദ്രൻ സാറും. എന്തിനു? ഇവിടുത്തെ അവളുടെ സ്കൂളിൽ ചേർന്ന് കുറച്ച് പേപ്പറുകളും വില്ലേജ് ഓഫീസിൽ നിന്ന് ജനന സർട്ടിഫിക്കറ്റ് ഒക്കെ സംഘടിപ്പിക്കാനുണ്ട്. അപ്പൊ കിടുതാപ്പൊന്നും ഇല്ലാതെയാണോ അവളെ സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുപോയത്? അതൊക്കെ കൊണ്ടുപോയി കൊടുക്കാന്ന് പറഞ്ഞിണ്ടാവും. അവരൊക്കെ വലിയ സ്വാധീനമുള്ള ആൾക്കാരല്ലേടി. പക്ഷെ സ്കൂളിൽ നിന്ന് പെങ്കുച്ചാണെന്ന് പറഞ്ഞിട്ടല്ലേ കടലാസ് തരുള്ളൂ. അതുകൊണ്ട് സ്കൂളിൽ കാണിച്ച ആങ്കുച്ചായിട്ട് വേഷം കെട്ടി നടക്കുന്ന അവളെങ്ങനെ അവിടുത്തെ സ്കൂളിൽ ചേർക്കും? പക്ഷെ അവളെ ഇപ്പൊ ചന്ദ്രൻ സാർ എടുത്തു വളർത്തണം. എടുത്തു വളർത്തുന്ന അത് ഈ ചന്ദ്രൻ സാർ എടുത്തു വളർത്തുന്ന കുട്ടി ആയതുകൊണ്ടേ. ചന്ദ്രൻ സാർ എടുത്തു വളർത്തുന്ന കൊച്ചാണെന്നും പറഞ്ഞ് പെൺകുട്ടികളുടെ കൂട്ടത്തിൽ കൊണ്ടിരുത്താൻ പോണില്ലല്ലോ. ആൺകുട്ടികളുടെ കൂട്ടത്തിൽ കൊണ്ടിരുത്തിയാലേ അവള് വിവരം അറിയും. അതൊന്നും ഓർത്ത് നീ തലമുണ്ടാക്കൊന്നും വേണ്ട, അത് ചന്ദ്രൻ സാർ നോക്കിക്കോളും. എന്നാലും അവളെ എന്തിനാ ചന്ദ്രൻ സാർ കൊണ്ടുപോയി മോഹൻ സാറിന്റെ മോള് പഠിക്കുന്ന ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർത്തതെന്ന് എനിക്ക് മനസ്സിലാകാത്ത. നോക്കിക്കോ, അവളെ ആ സ്കൂളിൽ അധികാലം പഠിക്കൂല. അതൊക്കെ നിന്റെ മക്കള് മലയാളം മീഡിയത്തിൽ പഠിക്കുന്നുള്ള അസൂയ കൊണ്ട് പറയുന്നല്ലേ നീ. മനുഷ്യനെ, ഞാൻ പറഞ്ഞു അവരെ ഞാൻ വന്നപ്പോഴേ എളി വെച്ച് കൊണ്ടുവന്നല്ലെന്ന്. ഈ മനുഷ്യനെ എന്റെ വായിന്ന് വല്ലതും കേക്കുവേ. ഇല്ലേ, ഞാൻ ഒന്നും പറയാനില്ലേ. അവരെത്തുന്നതിന് മുമ്പ് ഞാൻ ചെന്ന് നമ്മുടെ മക്കളെ വിളിച്ചോണ്ട് വരാം. നിങ്ങൾ ഇപ്പൊ ചാടിപ്പോയി മക്കളെ വിളിച്ചോണ്ട് വരുന്നത് എന്തിനാ? അതുങ്ങൾക്ക് അനുമോളെ കണ്ട സന്തോഷാവില്ലേ? എത്ര കാലായി അവർ അനുചേച്ചിയെ കാണണമെന്ന് പറയാൻ തുടങ്ങിയിട്ട്. മാത്രമല്ല സ്കൂളാണെങ്കിൽ തുറക്കാറായില്ലേ? നിങ്ങൾക്ക് വല്ല വിവരം ഉണ്ടോ അവൾ ആൺകുട്ടിയായിട്ട് വേഷം കെട്ടിയിരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു എന്ത് പറയും? മോസാറിന്റെ കാര്യം വല്ലത് അവരോട് പറയാൻ പറ്റുമോ? ഇപ്പോഴും മക്കളെ ഇങ്ങോട്ട് വിളിച്ചോട്ട് വരണ്ട. ചന്ദ്ര സാറിനെയും അനുമോനായിട്ട് നിൽക്കുന്ന അവളെയും അവര് കാണുകയും വേണ്ട. മാത്രമല്ല ഒരു കാര്യം കൂടി ഞാൻ ഇപ്പളെ പറഞ്ഞേക്കാം. അവര് വന്ന് എന്ത് പേപ്പറാ വേണ്ടെന്ന് വെച്ച് കൊടുത്ത് അന്ന് തന്നെ പറഞ്ഞു വിട്ടേക്കണം. അല്ല, അവര് വന്നാ തന്നെ ഇവിടെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അവര് വന്നാ ഒരു പക്ഷേയില്ല. ഇവിടെ വന്നാ പിന്നെ അവക്ക് നന്ദിനിയുടെ മുറി കിടക്കണമെന്നും ഒരു ദിവസം തങ്ങണമെന്നും ഒക്കെ പറയുന്നതേ ഒരു പതിവാ. അതൊന്നും ഇനി പറ്റില്ലെന്നാ ഞാൻ പറഞ്ഞത്. എന്ത് പറഞ്ഞാൽ എങ്ങനെയാ? ഒരു ദിവസം അവളിവിടെ തങ്ങണമെന്ന് പറഞ്ഞാ പറ്റില്ലെന്നൊന്നും ഞാൻ പറയില്ല.
ഒന്നല്ല രണ്ടോ മൂന്നോ ദിവസം അവൾ ഇവിടെ താമസിക്കണമെന്നാ എന്റെ ആഗ്രഹം. ആ ആഗ്രഹമൊന്നും ഇനി വേണ്ടെന്നാ ഞാനും പറഞ്ഞത്. ഞാൻ പറഞ്ഞത് കേൾക്കാതെ അവളെ എങ്ങാനും ഇവിടെ പിടിച്ച് നിർത്തിയ എന്റെ തനി കോണം നിങ്ങൾ കാണുവേ. ഞാൻ പറഞ്ഞേക്കാം, ഒരു പെങ്ങളും ഉണ്ട് ഒരു മോളും ഉണ്ട്. ഇത്ര ചാടിക്കടിക്കാനും മാത്രം ഇവക്ക് ഇത് എന്തിന്റെ കേടാ? നിഷമോളും ഉണ്ണിക്കുട്ടിനും ഒക്കെ അനുമോളെയും ചന്ദ്രൻ സ്വാമിയും ഒന്ന് കണ്ടു വെച്ച് ഇവക്ക് എന്ത് നഷ്ടം ഉണ്ടാവുന്ന വിളി പറഞ്ഞേ? ഏത് നേരത്താണ് എന്റെ ഈശ്വര ഇവളുടെ കഴുത്തിൽ ചരട് കെട്ടാൻ തോന്നിയത്? വിധി അനുഭവിച്ചല്ലേ പറ്റൂ. ഇപ്പോഴും സ്വന്തം ജോലിയിലുണ്ടായ കൊച്ചുങ്ങളെ കാട്ടിലും പെങ്ങളുടെ മോളോടാ അങ്ങേർക്ക് സ്നേഹം. അവളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർക്കുന്നെന്ന് പറഞ്ഞപ്പോ എന്തോ ഒരു തന്തോയം. എന്റെ സ്വന്തം മക്കളെ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർത്തൊന്ന് പഠിപ്പിക്കണമെന്ന് ഒരു തോന്നലുണ്ടായോ നോക്കേ. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ അപ്പ തുടങ്ങും ദാരിദ്ര്യം പറച്ചില്. എന്നാ കാശ് കൊടുക്ക പാത്രത്തിൽ കൂട്ടി വെച്ചിരിക്കുന്ന കാശ് എത്രയുണ്ടെന്ന് നോക്കാൻ പറഞ്ഞ അതി തൊടാനൊട്ട് സമ്മതിക്കത്തുമില്ല കാലമോട്. ഇന്ന് ഞാൻ കാണിച്ചു തരാം, നോക്കിക്കും നോക്കിക്കും. എന്ത് വൃത്തികേടാ ഈ കാണിച്ചേ? ഞാൻ എന്റെ അനുമോൾക്ക് കമ്മല് വാങ്ങിക്കാൻ സ്വരുകൂട്ടി വെച്ച കാശാ? ഇതിന്റെ ഒരൊറ്റ കാശ് പോലും എടുത്തു വരുന്നു. സ്വന്തം മക്കളുടെ കാര്യം കഴിഞ്ഞിട്ട് മതി പെങ്ങളുടെ മോക്ക് വേണ്ടിട്ടുള്ള സ്വരുകൂട്ടൻ. ഇതിന് ഒരൊറ്റ കാശ് നിങ്ങൾക്ക് കിട്ടുമെന്ന് കരുതണ്ട. നിങ്ങളുടെ പെങ്ങളുടെ മോക്ക് കമ്മല് മേടിച്ചു കൊടുക്കാനേ ഞാൻ സമ്മതിക്കത്തില്ല. മോക്ക് മേടിച്ചു കൊടുക്കാനേ അവിടെ ആളുണ്ട്. അവര് കൊടുക്കുന്നത് പോലെ ആണോടി ഞാൻ കൊടുക്കുന്നത്? അവൾ മാത്രമേ അങ്ങനെ കമ്മൽ ഇടണ്ട. അല്ലെങ്കിൽ തന്നെ കമ്മല് വാങ്ങിക്കൊടുത്ത അവക്ക് കാതിലിടാൻ പറ്റുമോ? അതോടെ അവിടെ സകല കള്ളത്തിനും പൊളിയില്ലേ? അത് ഞാൻ നോക്കിക്കോളാം. അങ്ങനെ ഇപ്പൊ നിങ്ങൾ നോക്കണ്ട. അവളെ ഇംഗ്ലീഷ് മേടിച്ച് ചേർക്കുന്നെന്ന് കേട്ട് നിങ്ങൾ ഇങ്ങനെ തുള്ളി ചാടുമായിരുന്നല്ലോ. ഈ കാശ് കൊണ്ട് ഈ വർഷം മുതൽ നമ്മുടെ മക്കളെ ഇംഗ്ലീഷ് മേടിച്ച് ചേർക്കാൻ പോവാ. എടി അതിനൊന്നും ഈ കാശ് മതിയാവില്ല. മാത്രമല്ല മാസാമാസം ആ വക സ്കൂളിൽ ഫീസ് കൊടുക്കാൻ നമ്മള് കുട്ടിയാ കൂടില്ല. കുട്ടിയാ കൂടുവന്നേ ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെ നിങ്ങളുടെ പെങ്ങളുടെ മോള് മാത്രം ഇംഗ്ലീഷ് പഠിച്ച് കലക്ടർ ആവണ്ട. കൊറേ നേരമായിട്ടേ പശു കിടന്ന് കാറ് വിളിക്കുക. നിങ്ങൾ എന്നിട്ടേ അതിന് വല്ല കാടിയോ തീറ്റയോ കൊടുക്കാൻ നോക്ക്. ഇതിനെ ഒരു ചില്ലി കാശ് കിട്ടുമെന്ന് കരുതി നിങ്ങൾ എന്നോട് പൊരുതാ നിക്കണ്ട. നീ ഗുണം പിടിക്കില്ലടി. ഈ കാശ് നിനക്ക് ഒതുങ്ങില്ല, നോക്കിക്കോ. ഒതുങ്ങോ ഇല്ലയോ എന്നൊക്കെ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ പോയി പശുവിന് വല്ല വെള്ളം കൊടുക്കും മനുഷ്യനെ. ഇതിനൊക്കെ നീ അനുഭവിക്കടി, കണ്ടോടി. അനുഭവിക്കാൻ തന്നെയാ ഞാൻ പോകുന്നത്. കൊറച്ചു കാലമായി ഈ കുടുക്കി ഒന്ന് പൊട്ടിക്കാൻ ആലോചിച്ചു നടക്കുന്നു. പിള്ളേരെ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർക്കാൻ ഇതുകൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാലും ആ പേരും പറഞ്ഞ് ഇതൊന്ന് പൊട്ടിച്ചെടുക്കാൻ പറ്റിയല്ലോ. ഇനി ഈ കാശ് എന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. പിള്ളേരെ സ്കൂളിൽ ചേർക്കാനുള്ള പണമേ പറന്നു വരുന്നതേ. ഞാൻ കാണിച്ചു തരാം. ഈ ഭദ്രി ഒന്ന് ഫോൺ എടുത്ത് കുത്തിയാ മതി. ഈ കാര്യം വരും ഈ കറവക്കാരൻ അറിയുമോ? സോറി സർ, ഞാൻ എന്റെ മോളെയും കൊണ്ട് അവളുടെ സ്കൂൾ വരെ ഒന്ന് പോയിരിക്കായിരുന്നു. പ്രിൻസിപ്പാളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ഫോൺ ഓഫ് മോഡിലിട്ടതാ, പിന്നെ ഓൺ ചെയ്യാൻ മറന്നുപോയി. ഇപ്പഴാ നോക്കിയത്, അതാ കോൾ അറ്റൻഡ് ചെയ്യാതിരുന്നത്. കേട്ടോ, സോറി. ഓക്കെ, താങ്ക് യു. അപ്പോ എന്റെ പേരും നമ്പരും ഒന്നും ഫോണിൽ നിന്ന് മായ്ച്ചു കളഞ്ഞിട്ടില്ലല്ലേ? അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, കഴിഞ്ഞ രണ്ടു മൂന്ന് മാസമായിട്ട് കാശൊന്നും വന്നിട്ടില്ലായിരുന്നേ. അല്ല, കഴിഞ്ഞ രണ്ടു മൂന്ന് മാസമായിട്ടേ
കാശൊന്നും വന്നില്ലായിരുന്നേ. അപ്പോ എനിക്ക് തോന്നി എന്റെ പേരും ബാങ്കിലെ നമ്പരും ഒക്കെ സാറിന്റെ ഫോണിൽ നിന്ന് മാഞ്ഞങ്ങാനും പോയി കാണുമെന്ന്. സാറേ, സാറെന്താ ഒന്നും മിണ്ടാത്തേ? സോറി ഭദ്രേ, കഴിഞ്ഞ 2-3 മാസങ്ങളിലായി ഇവിടെ ഇത്തിരി പ്രശ്നങ്ങളായിരുന്നു, അതുകൊണ്ടാ. പിന്നെ ഞാൻ വിളിച്ചതേ വേറൊരു കാര്യം ചോദിക്കാനാ. സാറിന്റെ അവിടുത്തെ മോള് തമ്പൂര് പോണ പോലെ ഇവിടുത്തെ മോള് അനുഗ്രഹയും ഈ വർഷം മുതല് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർത്ത് പഠിപ്പിച്ചോട്ടെ. ആ സ്കൂള് ഇവിടുന്ന് കുറച്ച് ദൂരെയാ. മാസം മാസം സ്കൂൾ ബസ്സിന് പോയിട്ട് വരണം. അതിന് പ്രത്യേകം കാശ് കിട്ടണം. എന്താ സാറിന്റെ അഭിപ്രായം? ചേർത്തോ. പിന്നെ മുടങ്ങിയ 3 മാസത്തേതും സ്കൂളിൽ ചേർക്കാനുള്ള പണവും സ്കൂൾ ബസ്സിനുള്ളതൊക്കെ ഞാൻ അയച്ചോളാം. സ്കൂൾ ഇംഗ്ലീഷ് മീഡിയം തന്നെയാണല്ലോ അല്ലേ? അതെ സാറേ, നല്ല സ്കൂളാ. പിന്നെ ആ കൂട്ടത്തില് എന്റെ മക്കൾക്കും കൂടി എന്തെങ്കിലും ഒരു സഹായം അയക്കണേ. ഇവിടുത്തെ ഗതികേട് കൊണ്ട് ചോദിക്കുന്നതാ, ഒന്നും തോന്നല്ലേ. അതൊക്കെ ഇനി മുടങ്ങാതെ ഞാൻ എത്തിച്ചോളാം. പിന്നെ മോൾക്ക് യൂണിഫോമും മറ്റോ വാങ്ങണമെങ്കിൽ ഭദ്ര 2-3 പേരെടുത്തോ. അയ്യോ, സാറെന്നാ പറഞ്ഞ പേരെടുക്കാനോ? 2-3 ജോഡി എടുത്തോളാനാ പറഞ്ഞത്. അതാണല്ലേ, പേർന്ന് കേട്ടപ്പോളെ മനസ്സിലായില്ല സാറേ, അതോണ്ടാ. താമസിയാതെ കാശ് അയക്കണേ സാറേ. സ്കൂള് തുറക്കാൻ ഇനി അധിക ദിവസം ഇല്ല. ഓ ആയിക്കോട്ടെ, എന്നാ ഞാൻ വെക്കട്ടെ. നന്ദിനി, അങ്ങനെ നിന്റെ മോള് മാത്രം ഇംഗ്ലീഷ് പഠിക്കണ്ട. നിന്റെ കെട്ടിയവന്റെ ചെലവിലെ എന്റെ മക്കളും പഠിക്കട്ടെ കുറച്ച് ഇംഗ്ലീഷ്. എന്റെ മുരുക, ഓരോ വഴിയെ. ഇത് കേട്ടോ മമ്മി, ആ പ്രിൻസിപ്പാളിന്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തി എല്ലാം വിളമ്പി എന്റെ മോളെ നാണം കെടുത്തിയെന്ന്. സ്വന്തം മോളെ ഇത്ര അപമാനിക്കാൻ മോളോട് സ്നേഹമുള്ള ഏതെങ്കിലും ഒരു അച്ഛന് പറ്റുമോ? ഇനി ആ സൂസൻ മാഡത്തിന്റെ മുഖത്ത് എങ്ങനെ നോക്കും? സൂസൻ മാഡത്തിനെ പിന്നെ എപ്പോഴും കാണുന്നില്ലെന്ന് വെക്കാം. പക്ഷെ ആ ചന്ദ്രനെ, ആ തെണ്ടിപ്പെണ്ണിനെ എങ്ങനെ ഫേസ് ചെയ്യും? മോഹൻ മോളെ കൂട്ടിക്കൊണ്ടു പോയപ്പോ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതെങ്ങനെ വെറുതെ വിട്ട പറ്റില്ല. വാ മോളെ, ഇന്ന് തന്നെ ഡാഡിയോട് ഇതിനുള്ള മറുപടി പറഞ്ഞേ തീരൂ. പറയിപ്പിക്കും മമ്മി, വാ. നോ, ഇനി ഉടനെ ഇതിന്റെ പേരിൽ ഒരു വാക്കുപോലും മോഹനുമായിട്ട് വേണ്ട. ഇല്ല മമ്മി, ഇപ്പൊ തന്നെ ഇത് ചോദിച്ചില്ലെങ്കിൽ ചൂടാറി തണുത്തു പോവും. മേലാൽ എന്റെ മോളെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യാതിരിക്കണമെങ്കിൽ കയ്യോടെ ഇതിനുള്ള ഡോസ് കൊടുത്തേ പറ്റൂ. വാ മോളെ. പപ്പി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. തെറ്റ് മുഴുവൻ നമ്മുടെ മോളുടെ ഭാഗത്താ. മോഹൻ പറഞ്ഞതുപോലെ ഇറ്റ്സ് എ ക്രിമിനൽ ഓഫൻസ്. പോലീസ് കംപ്ലൈന്റ് ആയിട്ട് മൂവ് ചെയ്യാൻ ചന്ദ്രന് തോന്നാത്തത് ഭാഗ്യം. ഇല്ലെങ്കിൽ ജുവൈനിൽ ഹോമിൽ പോയി കിടക്കേണ്ടി വന്നേനെ നമ്മുടെ കുട്ടി. സമ്മതിച്ചു, എന്റെ മോള് ചെയ്തത് തെറ്റ് തന്നെയാ. എന്ന് വെച്ചൊരു ഡാഡി ഇങ്ങനെ ചെയ്യാവോ? ഇനി മേലിൽ ആവർത്തിക്കരുതെന്നൊരു വാർണിംഗ് കൊടുത്ത് വീടിനുള്ളിൽ തന്നെ ഒതുക്കി തീർക്കേണ്ടതായിരുന്നില്ലേ? ഇതെങ്ങാനും നാളെ ഇവളുടെ ഫ്രണ്ട്സ് അറിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? നീ പറയുന്നതൊക്കെ ശരിയാ. പ്രിൻസിപ്പാളിനോട് ഇതൊന്നും ചെന്ന് പറയരുതായിരുന്നു, പ്രത്യേകിച്ച് ചന്ദ്രന്റെ ആ പെണ്ണിന്റെയും പ്രസൻസില്. പക്ഷേ ഇതിലൊരു പക്ഷേയില്ല. മമ്മി എന്നെ തടയരുത്. മോഹനോട് ഇത് ചോദിക്കാതെ എന്റെ മനസ്സടങ്ങില്ല. വാ മോളെ. അനുസരണന്നുള്ളത് പണ്ടേ ഇല്ലല്ലോ. കടിക്കാത്ത പട്ടിയുടെ വായിൽ കോലിട്ട് കുത്തി കടി വാങ്ങിച്ചാലേ ഇവൾക്ക് തൃപ്തിയാവുള്ളൂ എന്ന് വെച്ചാ എന്താ ചെയ്യുക? മനസാക്ഷി എന്നുണ്ടായിരുന്നെങ്കിൽ എന്റെ മോളോട് ഇത്രയും ദുഷ്ടതരം മോഹൻ കാണിക്കില്ല. ഇവൾ എത്രമാത്രം ഇൻസൾട്ടഡ് ആയെന്ന് മോഹൻ അറിയോ? ഇവള് ചെയ്ത തെറ്റിനുള്ള ഒരു അപ്പോളജി എന്ന നിലയ്ക്കാ ഞാനത് പ്രിൻസിപ്പളിനോട് പറഞ്ഞത്. ഇവളുടെ തെറ്റുകള് അവരും അറിയണം, എന്നാലേ അവരുടെ ഒരു കെയർ ഇവൾക്ക് ഉണ്ടാവൂ. നിനക്ക് ഇവള് ചെയ്ത തെറ്റ് തെറ്റായിട്ട് തോന്നുന്നില്ലായിരിക്കാം. എന്താന്ന് വെച്ചാ നീ ഒരു നല്ല അമ്മയല്ല. പക്ഷേ
ഇവളുടെ ഭാവിയിൽ ആശങ്കയുള്ള ഒരു അച്ഛനാണ് ഞാൻ. എന്റെ മോളുടെ കയ്യിൽ നിന്ന് ഇങ്ങനൊരു തെറ്റുണ്ടാവുന്ന എനിക്ക് സഹിക്കാനാവില്ല. മോളുടെ കാര്യത്തിൽ ആശങ്കയുള്ള ഒരു അച്ഛൻ, ഇവളെ കുറിച്ച് എന്തറിയാം നിങ്ങൾക്ക്? ഇവൾ ഇട്ടിരിക്കുന്ന ഈ ഉടുപ്പിന്റെ സൈസ് എത്രയാണെന്ന് നിങ്ങൾക്കറിയോ? ഏതൊക്കെ വിഷയങ്ങളെ ഇവൾ പഠിക്കുന്നതെന്ന് നിങ്ങൾക്കറിയോ? ഇവൾക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ടെന്നോ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടെന്നോ അറിയോ? വലിയൊരു അച്ഛൻ ചമയുന്നു, കാലത്തെ എണീക്കുന്നു, നിങ്ങളുടെ ജോലിക്ക് പോകുന്നു, വൈകിട്ട് മടങ്ങി വന്ന് ബാൽക്കണിയുടെ മൂലയിൽ വന്നിരുന്ന് താടിയും തടവി നക്ഷത്രങ്ങളെ നോക്കിയിരിക്കുന്നു. ഇതിനിടയിൽ നിങ്ങൾ നിങ്ങളുടെ മോളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവളോടൊപ്പം ഇരുന്ന് സ്കൂളിലെ വിശേഷങ്ങൾ തിരക്കിയിട്ടുണ്ടോ? എന്നിട്ടും നിങ്ങളെ കാണുമ്പോ ഡാഡി ഡാഡി എന്ന് വിളിച്ച് ഓടി വരുമ്പോ സ്നേഹമായിട്ടൊരു വാക്ക് പറയാറുണ്ടോ? ഇവള് നാലാം ക്ലാസ് വരെ പഠിച്ച സ്കൂളിൽ നിന്നുള്ള ടിസിയും ബർത്ത് സർട്ടിഫിക്കറ്റും ഒന്നും ഇല്ലാതെ എങ്ങനെയാ ഇവൾക്ക് അഡ്മിഷൻ കൊടുക്കുന്നേ? അഡ്മിഷന് വല്യച്ഛൻ ഒപ്പിട്ടപ്പോ അച്ഛൻ തൊട്ടടുത്തുണ്ടായിരുന്നു.